Hi friends, welcome to Nino's Tasty Kitchen. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അതിനായിട്ടൊരു ക്ലീനായ ബൗൾ എടുത്തിട്ട് അതിലേക്ക് മുക്കാൽ കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാൽ കപ്പ് ഡാർക്ക് കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്യാം. ഡാർക്ക് കൊക്കോ പൗഡർ എടുത്താൽ മാത്രമേ നമ്മുടെ സ്പഞ്ചിന് ആ ബ്ലാക്ക് കളറ് കിട്ടുകയുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂന്ന് വട്ടം അരിച്ച് മാറ്റിവെക്കാം. ഇനി കേക്കിന് ആവശ്യമായിട്ടുള്ള എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനുണ്ട്. അതിനുവേണ്ടി ഒട്ടും നനവില്ലാത്ത ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു മൂന്ന് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. വലിയ എഗ്ഗ് ആയതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ നാലെണ്ണം എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മിൽക്ക് എസെൻസും കാൽ ടീസ്പൂൺ ബട്ടർ എസെൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ എല്ലാ കേക്കിലും ചേർക്കാറുള്ളത് കൊണ്ടാണ് ഇതിൽ ചേർക്കുന്നത്. നിങ്ങളെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. ഒരു ടീസ്പൂൺ വാനില എസെൻസ് മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒന്ന് ഫ്ലഫി ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കേക്കിന് യൂസ് ചെയ്യുന്ന എഗ്ഗ് റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് ആയിരിക്കണം. ഇനി ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള എഗ്ഗ് ആണെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ചിട്ട് വേണം പിന്നെ ബീറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഷുഗർ പൗഡർ ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് വിതറി ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിക്കാതെ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഇത് നന്നായിട്ട് അലിഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും ഷുഗർ പൗഡർ തന്നെ ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ ഷുഗർ പൗഡർ എല്ലാം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കണം. ഓയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഓരോ സ്പൂണായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്കോണ്ടോ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഈ മൈദ ഫുള്ളായിട്ട് ഈ ബാറ്ററിൽ നന്നായിട്ട് മിക്സായി വരണം. എന്നാൽ ഓവർ മിക്സ് ആവാനും പാടില്ല. അതേ രീതിയിലാണ് നമ്മളിത് ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം എല്ലാം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ആവാൻ പാടില്ല. നന്നായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കേക്ക് മോൾഡിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണെങ്കിലും ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കുക്കറിലോ എങ്ങനെ വെച്ച് വേണമെങ്കിലും ഇത് ബേക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 1 kg ഒരു സ്ക്വയർ മോൾഡ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒന്ന് രണ്ട് വട്ടം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. കേക്ക് ബേക്കാവുന്ന ടൈമുണ്ട്. കേക്കിന് ആവശ്യമായിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 45 മിനിറ്റിനുള്ളിലാണ് നമുക്കിത് ബേക്കായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല ഡാർക്ക് കളറിൽ തന്നെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കേക്ക് നന്നായി തണുത്തതിന് ശേഷം മാത്രം കേക്ക് കട്ട് ചെയ്തെടുക്കുക. ഒരിക്കലും ചൂടോടുകൂടി കേക്ക് കട്ട് ചെയ്യരുത്, അപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ 3 ലെയറായിട്ടാണ് കേക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ ഒരു നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇതിങ്ങനെ പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ഇതിൽ ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഐസിങ് ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് ഈസി ആയിട്ട് ഐസിങ് ചെയ്യാൻ പറ്റും. ബിഗിനേഴ്സിനൊക്കെ പറ്റിയൊരു മെത്തേഡ് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഏതെങ്കിലും ഒരു നോസിൽ ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് വലിയൊരു നോസിലാണ് ഇട്ടിട്ടുള്ളത് നമുക്ക് കേക്കിൽ ഫിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ 10 ടേബിളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും ഒരു ലെയറ് കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം ഷുഗർ സിറപ്പ് കൊണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കേക്ക് ഫുള്ളായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഐസിങ് നൈഫ് കൊണ്ട് ഈ ഫിൽ ചെയ്ത് കൊടുത്തിരിക്കുന്ന ക്രീം ഒന്ന് കറക്റ്റ് ലെവലിൽ ആക്കി കൊടുക്കുക. എന്നിട്ട് ക്രീം കുറവുള്ള ഭാഗത്തൊക്കെ ഒന്നുകൂടി നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ക്രീം അപ്ലൈ ചെയ്തിട്ട് നൈഫ് കൊണ്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സെക്കൻഡ് ലെയർ കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഷുഗർ സിറപ്പ് എന്ന് വെച്ചാൽ കുറച്ച് ചെറി കൂടി ആഡ് ചെയ്തിട്ട് ചെറി സിറപ്പാക്കിയിട്ടാണ് നമ്മൾ വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് ഫ്ലേവർ കിട്ടുകയുള്ളൂ. പിന്നെ ഈ ചെറി സിറപ്പ് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ക്രീം ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് കൂടുതലായിട്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഐസിങ് നൈഫ് കൊണ്ട് ലെവൽ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കേക്കിൻ്റെ ലെയറ് ലെവൽ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ കേക്കിൻ്റെ സൈഡ് ഭാഗവും നന്നായിട്ട് ക്രീം വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് കറക്റ്റ് ലെവലാക്കി കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് ലെവലിൽ കിട്ടും. ഇതുപോലെ കുറച്ച് തിക്കായിട്ട് നന്നായിട്ട് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കേക്കിൻ്റെ സൈഡിലും ലെയറിലും ഒരേപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 3-ാമത്തെ കേക്കിൻ്റെ ലെയറും കൂടി വെച്ച് കൊടുക്കുക. പിന്നെ സെയിം ചെറി സിറപ്പും ക്രീമും ഫിൽ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കേക്ക് ഫുള്ളായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റോളം ഫ്രീസറിൽ വെച്ച് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു ലെയറും കൂടി ക്രീം കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഒരു ലെയറും കൂടി ക്രീം കൊണ്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ സൈഡിലായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് നമ്മൾ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഈ ചോക്ലേറ്റ് ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത്. കേക്കിൻ്റെ എല്ലാ സൈഡിലും ചോക്ലേറ്റ് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് കേക്ക് ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഫ്ലവേഴ്സ് വരച്ചിട്ട് അതിന് മുകളിൽ 4 ചെറീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഞാനിപ്പോൾ ഇവിടെ വേറൊരു കേക്കും കൂടി ചെയ്യുന്നുണ്ട്, സെയിം ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ. അതിൻ്റെ ഒരു ഡെക്കറേഷനും കൂടി ഞാൻ കാണിക്കാം. പിന്നെ ഇത് രണ്ടും ഒരു ഓർഡർ കേക്കാണ്, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അങ്ങനെ രണ്ട് കേക്കിൻ്റെയും ഡെക്കറേഷൻസ് ഒക്കെ കാണിച്ചു കഴിഞ്ഞു. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷൻ സ്റ്റൈലാണ് കാണിച്ചിട്ടുള്ളത്. സാധാരണ ഇങ്ങനെയുള്ള കേക്സിനൊക്കെ ഓവറായിട്ടുള്ള ഡെക്കറേഷൻസ് ഒന്നും ചെയ്യാതെ സിമ്പിളായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.